ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, പച്ചരിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾക്ക് വെയിലത്തൊക്കെ പോയിട്ട് നമ്മുടെ സൺ ടാൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ കരുവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പം വെളുക്കുമെന്ന് പറഞ്ഞിട്ടൊരു ക്രീം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം വെളുപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജനിതകപരമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താമെന്നല്ലാതെ നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇന്ന് കളത് തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെളുക്കും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കളറിൻ്റെ അകത്ത് കുറച്ച് കരുവാളിപ്പൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ക്രീമുകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മളെ സ്കിന്നിന് കുറച്ചൊരു തിളക്കം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് സ്കിൻ ടോണിക് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ക്രീമൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു ക്രീമാണ് ഞാനിന്ന് തയ്യാറാക്കിയത്. അതിന് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ പച്ചരിയാണ്. പച്ചരി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പച്ചരി അറിയാലോ. അപ്പോൾ പച്ചരി ഒരു രണ്ട് പിടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് വേവിച്ചു. വേവിച്ചിട്ട് ചോറാക്കുക ചെയ്തത്. അധികം വെള്ളം ഇല്ലാണ്ട് ഒരു പാത്രത്തിൻ്റെ അത് നല്ലോണം വെന്ത് മലർന്ന് വന്ന്. അപ്പോൾ അത് വെന്തപ്പോൾ അതിൻ്റെ അകത്ത് അത് തണിയാൻ വെച്ചു. തണിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ അകത്ത് പൊടിക്കുന്ന മിക്സീൻ്റെ ജാറിലിട്ടിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചു. ആ പേസ്റ്റിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ അത് ലൂസാകാൻ വേണ്ടിയിട്ട് മാത്രം, ലൂസാവേണ്ട ആ പാകത്തിന് സാധാരണ പാല്, തിളപ്പിക്കാത്ത സാധാരണ പച്ചപ്പാല് കുറച്ചൊഴിച്ചു. അതുപോലെ തന്നെ രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു. ആ ഒലിവ് ഓയിലും പാലും നമ്മൾ ഏകദേശം ഒരു പാകം നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒരു കൺസിസ്റ്റൻസി ആക്കുന്ന രീതിയിലാണ് നീർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നീർപ്പിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് സ്കിന്നിൽ എവിടെയാണോ കരിവാളിപ്പുള്ളത് അവിടെ പുരട്ടാം. എല്ലാം ബോഡി മൊത്തം പുരട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒലിവ് ഓയിലും പിന്നെ പാലും മാത്രമാണ്, പാലും പിന്നെ സാധാരണ അരി, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അരിയാണല്ലോ. അതല്ലാതെ പുറമേയുള്ള ഒരു കെമിക്കൽസും ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അധികം കാലം യൂസ് ചെയ്തുകൂടാ. കാരണം ചോറും പാലുമൊക്കെയാണല്ലോ ചീത്തയാവാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. ഉണങ്ങുമ്പോൾ കുറച്ച് ടൈറ്റാവാൻ സാധ്യതയുണ്ട്. ആ സമയം നമ്മൾ മുഖത്താണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖം കൊണ്ട് ഗോഷ്ടികളൊന്നും കാണിക്കാൻ പാടില്ല. കാരണം അതിനനുസരിച്ച് ചുളുക്കുകൾ വരും. കാരണം ആ ഒരു ടൈറ്റായി നിൽക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ടൈറ്റായി വന്നു കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്തിട്ട് അതങ്ങ് കഴുകിക്കളയുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. വ്യത്യാസം മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരുപാട് വെളുക്കമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ ടോണ് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ കരുവാളിപ്പ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാവും. അത് ദിവസേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് മാറ്റം മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിന്ന് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ബൈ.